24 വാക്യം, സാത്താന്റെ ആയങ്ങൾ എന്നുള്ള ഭാഗം എടുത്തു വായിച്ച വെളിപ്പാട് പുസ്തകം 2:24, റെവലേഷൻ ചാപ്റ്റർ 2:24. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരിയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇവിടെ അത് വായിക്കുമ്പോൾ സാത്താന്റെ ആഴങ്ങൾ നാം അറിയരുത് എന്നൊരു ഒരു ഒരു വ്യാഖ്യാനം അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. സാത്താന്റെ ആഴങ്ങൾ നാം അറിയരുത്. അത് ശരിയായ തർജ്ജിമയിൽ നോക്കിയാൽ നമുക്ക് സാത്താന്റെ ആഴങ്ങൾ നാം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ സാത്താനോട് നമുക്ക് പോരാടുവാൻ കഴിയുള്ളൂ. ബട്ട് അൺടു യു ഐ സേ ആൻഡ് ദ റെസ്റ്റ് ഇൻ തൈര അസ് മെനി ആസ് ഹാവ് നോട്ട് ദിസ് ഡോക്ട്രിൻ, ദാറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് ജസബേൽ. ജസബേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡോക്ട്രിൻ ഇല്ലാതെ. അത് കഴിഞ്ഞിട്ട് വിച്ച് ഹാവ് നോട്ട് നോൺ ദ ഡെപ്ത്സ് ഓഫ് സൈറ്റാൻ. ആ കാലങ്ങളിൽ അവർ സാത്താന്റെ ആഴങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഇന്നും സാത്താന്റെ ആഴങ്ങൾ ഉണ്ട്. ഞാനത് നേരിട്ട് പഠിക്കുവാനും വചനത്തിൽ കൂടെ പഠിക്കുവാനും ആത്മാവിൽ അങ്ങനെയുള്ള ശക്തികളോട് നേരിടുവാനും കർത്താവ് എനിക്ക് പല പ്രാവശ്യം അവസരം തന്നു. അതിൽ കുറച്ച് ചില കാര്യങ്ങൾ അത് പറയാം. സാത്താൻ ഇന്ന് സാത്താന്റെ ആരാധനകർ ഇന്ന് ധാരാളമുണ്ട്. തിരുവല്ലായാലും സാത്താന്റെ ആരാധകരുണ്ട്. തിരുവല്ലായാലും സാത്താന്റെ സഭ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ടു മൂന്ന് ആരംഭിച്ചിട്ടുണ്ട് തിരുവല്ലായാലും. നമ്മുടെ കേരളത്തിലെ തിരുവല്ലായിൽ, കോട്ടയത്തുമുണ്ട്. കോട്ടയത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല, തിരുവല്ലായിൽ എനിക്ക് ക്ലിയർ ആയിട്ടറിയാം. പിന്നെ അത് പെന്തക്കോസുകാരുടെ മക്കളിൽ കൂടെയാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. പെന്തക്കോസുകാരായ പഴയ പെന്തക്കോസുകാരുടെ മക്കളിൽ കൂടെയാണ് സാത്താന്റെ ആരാധന തിരുവല്ലായിൽ യുവാക്കന്മാർ നടത്തുന്നുണ്ട്. ഈ സാത്താന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത്, I'll tell afterwards in English because this is to be known to you also, but I'll pettanu parayatte saathante aaradhana in Americayilum Europeilum Germanyilum ella dharalam varthichondirikkayanu. Saathante bhariyamarunda saathante njane ee ingotte varunnathine ingotte yathra thirikkunnathine oraalshikku munpu ഒരു സാത്താന്റെ ഭാര്യയുമായി കണ്ടുമുട്ടുവാനിടയായി. ഞാൻ പല സാത്താന്റെ ഭാര്യമാരെ പലയിടത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുമുട്ടിയത് നോർവേയിൽ നിന്ന് വന്ന ഒരു സഹോദരിയായിരുന്നു. പണ്ട് മുൻപ് ക്രിസ്ത്യാനിയായിരുന്നു, ഇപ്പോൾ അവൾ ഹിന്ദുവായി. ഇപ്പോൾ അവളൊരു സീക്രട്ട് സൊസൈറ്റിയുടെ അംഗമായി നോർവേയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഞങ്ങളുടെ ജമ്മുവിലുള്ള രഘുനാഥ മന്ദിറിൽ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ട് സഹോദരിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സഹോദരി ഇവിടെയുണ്ട്. ആപ്പി സാത്തേന ജോ നോർവേക്കാവോ അംഗ്രേസ് ലേഡിക്കോ ലേഖി ആയത് ആപ്പി സാത്തേന. ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, ഒരു മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു. ആ സഹോദരിയെ കൊണ്ടുവന്നു. അപ്പോൾ അവർ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ, അവർ മുൻപ് ക്രിസ്ത്യാനിയായിരുന്നു, ആ ക്രിസ്ത്യാനിത്തെ വിട്ടിട്ട് അവരിപ്പോൾ ടിബറ്റിൽ ദലൈലാമ ടിബറ്റ് അവരെല്ലാം കൂടെ പറഞ്ഞു. ഈ ഏഷ്യയിലാണ് വലിയ കാര്യങ്ങൾ നടക്കുന്നത്, ദൈവ സാത്താന്റെ ശക്തി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഈ സഹോദരിമാരവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഇംഗ്ലീഷിലവിടെ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞാൻ മുൻപ് ക്രിസ്ത്യനായിരുന്നു, ഇപ്പോഴെ ഞാൻ സീക്രട്ട് സൊസൈറ്റി അംഗമാണ്. കുറച്ച് സമയം ഞാൻ ചോദിച്ചു, നീ സാത്താന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, യെസ്. ആത്മാവിൽ അപ്പോഴത്തേക്ക് അവളുടെ മുഖം അങ്ങ് മാറി. ഞാൻ സാത്താന്റെ ഭാര്യമാരെ രണ്ട് മൂന്ന് ഭാഗം വെച്ച് കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുമായിട്ട് പോരാടിയിട്ടുണ്ട്. അപ്പോൾ അവർ സാത്താൻ ഭാര്യ ഭർത്താക്കന്മാർ പോലെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നും. അതുപോലെ സാത്താന്റെ ആഴങ്ങളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ അവർ കത്രിമേശ നടത്തുന്നുണ്ട്. അവരെ കത്രിമേശ നടത്തുന്നത്, സാത്താൻ കത്രിമേശ നടത്തുന്ന പറഞ്ഞത്, ആരെങ്കിലും ഒരാളെ കൊന്ന്, ആരെങ്കിലും ഒരാളെ ഡ്രഗ് ചെയ്യിച്ചിട്ട് അവരെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ നൃത്തം ചെയ്ത് അവരെല്ലാവരും നഗ്നരാകും. ഈ ആളുകളെല്ലാം നഗ്നരായിട്ട് നഗ്നിട്ട് ആ ആളിനെ കൊന്നിട്ട് ഇടിച്ച് തൊന്നി തലയിൽ കുത്തിയായിരിക്കും എടുത്ത് അവന്റെ രക്തം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുടിക്കുന്നത്. അതാണ് അവരുടെ കത്രിമേശ, ലോർഡ്സ് സപ്പർ. ഇന്ന് നടക്കുന്ന അമേരിക്കയിലൊക്കെ ധാരാളം നടക്കുന്നതാണ്. അമേരിക്കയിൽ അങ്ങനെയുള്ളവരെ കൊന്നതിന് ശേഷം അവരെ കൊണ്ട് സമുദ്രത്തിട്ട് അവന്റെ തലയോട്ടി പിടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. സമുദ്രത്തിനകത്ത് എന്ത് ചെയ്യുന്നു, സമുദ്രത്തിനകത്ത് കൊണ്ടുവന്ന് തലയോട്ടി എന്ത് ചെയ്തു വന്നു.
ഈ വലിയ വലിയ സീക്രട്ട് സൊസൈറ്റി ബുഷ് എല്ലാം അതിനകത്ത് പെട്ടവരാണ്. അമേരിക്കയിലെ ഈ വലിയ വലിയ പ്രസിഡന്റും അവരെല്ലാം എന്താണ്, ഈ സീക്രട്ട് സൊസൈറ്റിയിൽ പെട്ട ആളുകളാണ്. അവരുടെ സീക്രട്ട് സയൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇവരെല്ലാം വിശുദ്ധന്മാരാണെന്ന്. പ്രസിഡന്റ് ബുഷും അവന്റെ അപ്പൻ ബുഷും എല്ലാം അതുപോലെ, ഈ എന്താണ്, ഇതിനു മുൻപ് ബുഷിന് മുൻപുണ്ടായിരുന്ന ക്ലിന്റൺ, ഇവരെല്ലാം ഈ സാത്താന്യ ആരാധകരാണ്. അവർ ചെന്നുപോയി കാലിഫോർണിയയിലും മറ്റിടത്തൊക്കെ ചെന്ന് സീക്രട്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം എൻക്വയറി ചെയ്ത് കൺഫേം ചെയ്തതാണ്. അല്ലാതെ രഹസ്യമായിട്ട് പറയുന്നത് നിങ്ങളെ ഒന്ന് വിധിയിക്കുന്നതിനല്ല, അതിനെല്ലാം രേഖാപൂർവം കൺഫേം ചെയ്തതാണ്. ബെന്നിഹിനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്, അതെനിക്ക് വിശ്വാസമായിട്ടില്ല ഇതുവരെ. ബെനിഹിനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞ് ബെനിഹിനും സൈൻ കാണിക്കുന്നതായിട്ട്, സാത്താന്റെ സൈൻ കാണിക്കുന്നതായിട്ട് പല ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അതുപോലെ വേറെ ചിലരിതല്ല, ഈ ഒരു തലയുടെ അടയാളം കാണിക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ആ ബുഷും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോഴും എൻ്റെ മേലെ എൻ്റെ ലാപ്ടോപ്പിൽ ചിലപ്പോൾ അതിപ്പോഴും കാണും, അതിൻ്റെ ആ പ്രൂഫ് ഫോട്ടോ. ചിലപ്പോഴെൻ്റെ ലാപ്ടോപ്പിൽ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലാപ്ടോപ്പിനകത്ത് അത് കാണും. അതല്ല, അപ്പോൾ ഇങ്ങനെയുള്ള സാത്താന്റെ തന്ത്രങ്ങൾ വളരെ നടക്കുന്നുണ്ട്. അവരെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അതിൻ്റെ അവരുടെ ലിവറും പച്ച മാംസം പച്ചയ്ക്ക് കഴിക്കും. എഡ്യൂക്കേറ്റഡ് ആളുകൾ ചെയ്യുന്ന കാര്യമായി പറയുന്നത്, പഠിപ്പുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഫ്രിഡ്ജിനകത്ത് വെച്ച് പച്ച മാംസം എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ഈ വലിയ വലിയ സിഇഒമാർ, ഈ ചീഫ് ഓഫീസേഴ്സ്, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ഈ വലിയ വലിയ കമ്പനികൾ, അവരെല്ലാം ഇതിന് അധീനരാണ്. മെഡിറ്റേഷൻ ചെയ്ത് ശക്തി പ്രാപിച്ച്, അതുകൊണ്ടാണ് സ്റ്റോക്ക്, അവർ ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് ടോക്കിയോയിലെ സ്റ്റോക്ക് വാല്യൂ പഠിക്കും, വായിക്കും. ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വായിക്കാം, കാരണം അവരുടെ ആത്മാവ് ഇവിടെ വരും. ഞാൻ ഇതിനെ തിരങ്ങി, ഇത് ഇത്ര ആഴമായിട്ടുള്ളതാണ്, ഇതിനെ വളരെ ശക്തമായി ആക്രമിച്ച് ഇതിൻ്റെ ശക്തി എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി പോരാടി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അവിടെ വന്ന ആ സഹോദരി, ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അവരുടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു, അവർ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഒരു ഹിന്ദുക്കളായിരുന്നു. ഞാൻ പറഞ്ഞ് ചായ കുടിച്ച് ഞാൻ അവിടെ സ്പിരിറ്റിനെ അറസ്റ്റ് ചെയ്യുന്നപ്പോൾ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമാരി ഞാൻ എൻ്റെ അടുക്കൽ നിന്ന്. ഞാൻ നല്ല സ്നേഹത്തോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ആ സഹോദരി എന്ത് ചെയ്യുക, ആ സാത്താൻ്റെ ഭാര്യയിൽ നിന്ന് വിടുവിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങ് എഴുന്നേറ്റ് എൻ്റെ കണ്ണു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ സാത്താൻ്റെ ഭാര്യയല്ലേ, എനിക്ക് ആത്മാഭിമാനപ്പെട്ടു. യെസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രൂപം മറിയും, ഒറ്റ ഓട്ടമായിരുന്നു ഓടിയത്. ഈസ് എ ബാഡ് മാൻ, യു വിൽ നോട്ട് ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികളിൽ നിന്ന് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് ഇതിനെല്ലാം വളരെ ശക്തിയായി ദൈവദാസന്മാർ എഴുന്നേറ്റിട്ടില്ല എങ്കിൽ അമേരിക്ക നശിച്ചു പോയതുപോലെ കേരളവും നശിച്ചു പോകും. ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസുകാരുടെ മക്കളാണ് തിരുവല്ലായിൽ സാത്താന്റെ സഭ ആരംഭിച്ചിരിക്കുന്നത്. പെന്തക്കോസുകാരുടെ മക്കൾ, അല്ലാതെ അവിശ്വാസികളുടെ മക്കൾ, ഹിന്ദുക്കളാരുമല്ല ആരംഭിച്ചിരിക്കുന്നത്, ക്രിസ്ത്യാനികൾ ആണ് ആരംഭിച്ചിരിക്കുന്നത്. സാത്താന്റെ സഭ എന്ന് പറഞ്ഞാൽ ക്രൂശ് തിരിച്ചു വെച്ചിട്ട് അവർ നിർത്തുമൊക്കെയുണ്ട്. എങ്ങനെയാണെന്നറിയാം, അവർ സാത്താൻ വരുന്നത് അവരുടെ സാത്താന്റെ ആരുതിൽ അവരൊരു ചെറിയ ബോട്ടിൽ പോലെ വയ്ക്കും. അവരെല്ലാം കൂടി എഴുന്നേറ്റ് നൃത്തം ചെയ്യുമ്പോൾ ആ ബോൾട്ടിനകത്ത് വന്ന് സാത്താൻ എന്ത് ചെയ്യും, ഒരു വെളിച്ചം പോലെ ഇങ്ങനെ ഒന്ന് മിന്നും, രണ്ടു മൂന്ന് പ്രാവശ്യം, മൂന്നാല് പ്രാവശ്യം മിന്നുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ. എന്തും മാത്രം ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകളാണ്, വലിയ പഠിപ്പുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാത്താൻ ഈ ഭൂമിയിൽ അവൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടേക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മീയ യുദ്ധം എന്നുള്ളത് നല്ലവണ്ണം അഭ്യസിച്ച് കഴിഞ്ഞാൽ, അഭ്യസിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇത് വളരെ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ വാസ് ജസ്റ്റ് ഷെയറിംഗ് ദം, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഓൾസോ. സി അബൌട്ട് എഫേഷ്യൻസ് ചാപ്റ്റർ, റെവലേഷൻ ചാപ്റ്റർ 2, ദേർ ഇസ് എ ഡെപ്ത്സ് ഓഫ് സൈറ്റൻ ആൻഡ് ദേർ ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് പീപ്പിൾ ഫ്രം ദ ഇറ്റ് ഈസ് റിട്ടൺ this doctrine, that is the doctrine of Jezebel, and which I have not known the depths of Satan as they speak, I will put upon you none other burden. See, those days people were knowing the depths of Satan,
And it is necessary for the children of God also to know the depths of Satan. I was just telling them, just before we started here, 1 week just before that, in Jammu, there is a temple, Raghunath temple. Our three sisters, the sister Kamalesh was also there. Three sisters went there. They were with the pujaris. Then one Norwegian lady, a lady from Norway, she started dancing before the idol of Shiva. And then they somehow brought her to me, which was 1.5-2 kilometers away from that place. Then I talked to her and I offered, with her, a Hindu from Delhi, was husband and wife was there in their car, they brought her. And she's a Christian lady, became a Hindu, and she said, I believe in Buddha and I believe all these five formations and I am a member of secret society. Then she started saying, then in the spirit, I knew that she's the wife of Satan, because I've come across wife of Satan in 2-3 places. Then she was having tea. Then I said, she stood up. Then I said, are you wife of Satan? She said, yes. And she stood up and her eyes were like that. And then she started fleeing from that place. She did not drink even tea also. She had one sip and all. He's a bad man. So actually Satan having so many wives. How Satan come and do sexual intercourse to these wives. Satan. And then you may all have heard how the Satan worshippers have their Lord's Supper. They have supper. That is, actually they somehow get a man and then intoxicate him and drug him. And then when they worship, what they do, they with a knife, there's a knife sort of thing, and in the knife, when you put it all through that, the blood will come out. It is hollow inside. You know, the knife is just like if it put it here, see, I know the shape also is given there. It's hollow inside, the blood is collected and it is comes out. And in the glass, they take that blood. Do you understand? ഈ കത്തി കൊണ്ട് കുത്തുന്ന എങ്ങനെയാണ്? കുത്തുന്ന കത്തി ഒരുമാതിരി കുഴല് പോലൊരു കത്തിയാണ്. അത് കുത്തി കഴിയുമ്പോൾ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അതിനകത്തെ ബ്ലഡ് എല്ലാം കൂടി ഇതിനകത്ത് വരും, ആ പൈപ്പിനകത്ത് വരും. അത് ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് വീഞ്ഞിന് പകരം എന്താണ് കുടിക്കുന്നത്? ആ രക്തമാണ് കുടിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് സി ദ ബ്ലഡ് കംസ് ഔട്ട് ആൻഡ് ദ ബ്ലഡ് ദേ ഡ്രിങ്ക് ആൻഡ് ദാറ്റ് ഈസ് ലോർഡ്സ് ഓഫ് ആൻഡ് ദെൻ ദേ ഓൾസോ കിൽ ദിസ് യങ് ചിൽഡ്രൻ ഇൻഫൻറ്റ് ചിൽഡ്രൻ ആൻഡ് ടേക്ക് ദിയർ ലങ് ലൈക്ക് ദിയർ ലിവർ ആൻഡ് ഹാർട്ട് ആൻഡ് കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ് ആൻഡ് ദാറ്റ് ഈസ് ദ ബ്രെഡ്. So these, all this secret society, President Bush is also one of the member of that. President Bush and so many, even the previous one, Clinton and all this, and big chief executive officers of the big companies of Philippines and all these places. I do not know whether in Philippines there is Satan's church. There may be. There are the secret churches. And they do this secretly. And they practically drink the blood. Highly educated people, because they get power. People become Satan's wife. When they become Satan's wife, they get more power. Big power. Mighty power. So because I fought against Satan and this Satan's power. That's why she looked at me. She looked at me and then I stared at her. She could not. Actually, she said, look at my face. Look at my eyes. Then I stared at her, she said, no, I should run away from her. Because I was superiorly charged with the power of God. Ah, Sahodari, ah, Stri, Satanja, Bhairi, and then a candle to talk about it, but Yan, Thayre told Noki and Yapu the Kavalandi do. Purdue, Ganam, Deva Shakti and Tharalamai, was it in the wonder. Angane, says, so we are living in such a time. See, and they have this, big leaders, France. President Putin of Russia, all these people having this. I do not know how many in Delhi. You know, there are human sacrifices going on. Delhi il oru vaadu manushare endiyunnundu gudugav avade illa manushare konnittu avare rakthamaanu ഈ സോണിയാഗാന്ധിയും രജീവ് ഗാന്ധി എല്ലാ രജീവ് ഗാന്ധി ഇപ്പോഴത്തെ അവന്റെ പേരെന്തുവാ രജീവ് ഗാന്ധിയുടെ മകൻ
രാഹുൽ, ഇതെല്ലാം ഇവരെല്ലാം ഇത് ഇത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ശക്തിക്ക് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മനുഷ്യരെ കൊന്ന അവരുടെ രക്തം ധാരാളമായി കുടിക്കുന്നുണ്ട്. ഭോപ്പാലിൽ ഞങ്ങൾ ചെയ്യുന്നപ്പം അവിടുത്തെ അവിടെ ഒരു ഗുഹയുണ്ട്. ആ സ്ഥലത്തിന്റെ പേരെന്താ? ഗുഫാമന്ദിർ. അതിനകത്താണ് ആളുകളെ ബലിയർപ്പിക്കുന്നത്. സോ സാത്താന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് ദൈവദാസന്മാർ ഇത് വളരെ ശക്തിയായി മനസ്സിലാക്കിയുള്ളൂ. പലരും പറയുന്ന ബെനിഹിനും, മെനി പീപ്പിൾ സേ ബെനിഹിൻ ഓൾസോ ഹാസ് ഗോട്ട് ഷെയർ ഇൻ ഇറ്റ്. കാരണം ബെനിഹിനും പല സ്ഥലങ്ങളിൽ ആ അടയാളം കാണിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇൻ മൈ ലാപ്ടോപ്പ് ദർ ഇസ് പിക്ചർ ഇൻ ദാറ്റ് ബെനിഹിൻസ് നെയിം ഓൾസോ ഇസ് ദയർ. That is published from America. And I think it is in my laptop, it is there. Certain times, I think in my laptop, it is there. You can check it. So, IPC Church in the Vili, London, the Varayna in the sign. Mannuthi, IPC Church in the Vili. I tell Narjunguda. See, so, adhoond priyamullavare, jnan ningalod deyvathinte naamathil arpikkunnathu. അറിയിക്കുന്നത് സാത്താന്റെ പ്രവർത്തനങ്ങൾ വളരെ ആഴമായി സഭയിൽ കടന്നിരിക്കുകയാണ്. ലോകം മുഴുവനും. അതുകൊണ്ട് നമ്മുടെ യൗവനക്കാരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അവരുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചില്ലെങ്കിൽ അറിയാതെ അവർ പെട്ടുപോകും. ആത്മാവാണെന്നും പറഞ്ഞ് അതുകൊണ്ടാണ് ഈ നൃത്തവും ചാട്ടത്തിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ഈ നൃത്തത്തിനും ചാട്ടത്തിനും അതിനെന്തിനും ചാടാൻ വിടരുത്. ആത്മാവെന്ന് പറഞ്ഞ് യഥാർത്ഥ സത്യത്തിലേക്ക് വചനത്തിലേക്ക് അവരെ ഉറപ്പിക്കണം. നൃത്തത്തിനും ചാട്ടത്തിനും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടുപോയാൽ അവരും ഇതിനകത്തങ്ങായി പോകും. അവരെ പിന്നെ വിടുവിക്കാൻ കഴിയുകയില്ല. സോ ദിസ് വർക്ക് ഓഫ് സൈറ്റൻ ഈസ് സോ സീരിയസ്. യു നോ, സാത്താന്റെ ശക്തികൾ വന്ന് വണ്ടി കൊണ്ടുവന്ന ആളുകളെ കയറ്റിക്കൊണ്ടുപോകും. വണ്ടി കണ്ടാൽ നല്ല അംബാസഡർ കാറ് പോലെ തോന്നും. എന്നാൽ വാഹനമായിരിക്കും ഓടിക്കുന്ന ആള് സാത്താന്റെ ആളായിരിക്കും. ഇറക്കിക്കഴിഞ്ഞിട്ട് വണ്ടി എവിടെ പോയെന്ന് കാണാനൊക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. എന്നാൽ ഇങ്ങനെയെല്ലാം ഉണ്ട്. പ്ലെയിൻ വരെ ഓടിക്കുന്നുണ്ട് സാത്താന്റെ ശക്തികൾ. അവന്റെ ഭാര്യമാരെ അയക്കുന്ന പ്ലെയിൻ വരെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം സാത്താന്യ ലോകത്തിലേക്ക്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസന്മാർ ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് യഥാർത്ഥമായി മല്ലയുദ്ധത്തിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, സൈറ്റൻ ഹാസ് ഗോട്ട് ദീസ് ഡേയ്സ് സൈറ്റൻ യൂസസ് ഡ്രൈവേഴ്സ് വെഹിക്കിൾസ് പ്ലെയിൻസ് ദേ വിൽ ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ആഫ്റ്റർവേഴ്സ് ദേ വിൽ ഡിസപ്പിയർ. യു വിൽ ജസ്റ്റ് സീ എ കാർ കമ്മിങ് ആൻഡ് ബ്രിംഗിങ് പീപ്പിൾ. ആഫ്റ്റർവേഴ്സ് യു സീ ദേർ ഇസ് നോ കാർ. Plane coming, helicopter coming. You will just see helicopter coming and dropping people. Afterwards you see there's no helicopter. These things are going on today. Inna ee karyangal nadakkunnund. Appa idella kuda paranjal ippa ningal yarkoo idendokke aanu yar ningal pedichu povanu yar jan parayadirunnu. എന്നാൽ അതുകൊണ്ട് സഹോദരന്മാർ വന്ന് ചോദിച്ചതുകൊണ്ട് സാത്താന്റെ ആഴങ്ങൾ എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ, അമേരിക്കയിൽ എത്ര പേരുടെ തലയോട്ടിയാണ് കണ്ടിട്ടുള്ളത്? അമേരിക്കയിൽ, ഞാൻ അമേരിക്ക ആയപ്പോൾ സമുദ്രത്തിന്റെ ദിനത്തിൽ ഫോട്ടോയിൽ വന്നപ്പോൾ പിന്നാണ് പറഞ്ഞത്. പിന്നെ പേപ്പറിൽ വന്നു അവർ സാത്താന് വലിയെടുപ്പിച്ചതിന് ശേഷം അവരെ കൊണ്ടുവിട്ടതാണ്. എവിടെ ഇതൊക്കെ നടക്കുന്നത്? അമേരിക്കയിൽ. ശക്തി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതൊന്നും കെട്ടുകഥയല്ല, കേൾവിയല്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ when Satan worship is going on, they have a bottle, a crystal like thing, small thing, and when they all put black color, black clothing, and then you know they put a naked lady there. ഒരു സഹോദരി എന്ത് ചെയ്യും? പൂർണ്ണ നഗ്നയാക്കി കിടത്തും. നഗ്നയായി കിടത്തിയിട്ട് അതിന്റെ മുറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഡാൻസ് ചെയ്യുമ്പോൾ ആ അവിടെയുള്ള ആ ക്രിസ്റ്റലിനകത്ത് സാത്താൻ വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യും? ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും സാത്താന്റെ ശക്തി. അത് കാണുമ്പോഴാണ് അവരെല്ലാവരും സന്തോഷിക്കുന്നത്. ഓ, സാത്താൻ പ്രസന്നനായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തുമാത്രം
എന്തുമാത്രം നിങ്ങൾ എന്താ ഉണ്ടായിരിക്കണം, ശ്രദ്ധയുള്ളവരായി ഒടുവിലത്തെ കാലം എന്ന് വിചാരിച്ച. വെൻ ദ ഡാൻസ് അറൌണ്ട് എ നേക്കഡ് ലേഡി, ദ പുട്ട് ദി നേക്കഡ് ലേഡി ഓൺ ദി ഓൾട്ടർ, നേക്കഡ് ലേഡി, ആൻഡ് ദെൻ ദ സ്റ്റാർട്ട് ഡാൻസിങ്. ദെൻ ദ കീപ് ദ ക്രിസ്റ്റൽ ഇൻ ദ ചെസ്റ്റ് ഹിയർ, നേക്കഡ് ലേഡീസ്. ദെൻ വാട്ട് ഇറ്റ് വിൽ കം ആൻഡ് സേറ്റൻ വിൽ കം ആൻഡ് ബ്ലിങ്ക് ടു ത്രീ ടൈംസ് ദർ ലൈറ്റ്. ഓ ദെൻ ദേ സേ, ഓ ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദേ ഗെറ്റ് പവർ, ബിസിനസ് പവർ. ഞങ്ങൾ അതുപോലെ വേറൊന്ന്, സാത്താൻ എങ്ങനെയാണ് ചെയ്യുന്നത്, സാത്താന്റെ ടെലിപ്പതി സിസ്റ്റം. രണ്ട് മൂന്ന് വർഷത്തിന് മുൻപ് ആന്ധ്രയിൽ ഗൺപൂരിൽ ഞാൻ ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഹാളിനകത്ത്, അടുത്ത പ്രാർത്ഥനാ ഹാളിൽ നിന്നാണ് ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ട്, 100-150 പേര് കാണുമായിരിക്കും, 150-200 പേര് കാണുമായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആത്മാവിൽ മനസ്സിലായി, ഇവിടുന്ന് ഞാൻ പറയുന്ന മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഉടനെ ചോദിച്ചു, ഹു ഈസ് പാസിംഗ്, ആരാണ് ഇവിടുന്ന് മെസ്സേജ് പാസ് ചെയ്യുന്നത്? ഐ ടെൽ ദിസ് ഇൻ ഇംഗ്ലീഷ് ലേറ്റർ. ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു മനുഷ്യനെ പരവശ്യം ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു. എഴുന്നേറ്റപ്പോൾ ഒരു അക്കൗണ്ടന്റ്, എഡ്യൂക്കേറ്റഡ് അക്കൗണ്ടന്റ്, 42 വയസ്സുണ്ട്. അവൻ പറയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, അപ്പൊ എന്റെ ചെവിയിൽ കൂടെ ഈ പറയുന്ന മെസ്സേജ് എല്ലാം ഞാൻ ഇവിടെ നയിക്കാം. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെ ഒരു ഒരു യോഗി ഇരിപ്പുണ്ട്. പുള്ളിക്കാൻ അവിടെ ടേപ്പ് റെക്കോർഡർ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പറയുന്നതെല്ലാം അവിടെ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുക. ഇവിടുന്ന് പറയുന്നത് ഇവന്റെ അകത്തൊരു സ്പിരിറ്റ് ഇരിക്കുന്നു, ഈ ചെവി, ഈ ചെവി കൂടെ കേൾക്കുന്നു, അത് മറ്റേ ചെവി കൂടെ എന്ത് ചെയ്യുക, മെസ്സേജ് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് ഒരാളെ വിട്ടു പോകുമ്പോൾ അവിടെ യോഗി ഇരുന്ന് ടേപ്പ് റെക്കോർഡർ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക, 8 കിലോമീറ്റർ അപ്പുറത്ത്. ഇത് പ്രാക്ടിക്കലായിട്ട് നടന്ന കാര്യമാണ്, അല്ലാതെ കെട്ടുകഥയൊന്നും. പിന്നെ അവനെ ശാസിച്ചു, അവൻ പറഞ്ഞു എങ്ങനെയാ, പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും പറയുവാനിടയായി. ഇങ്ങനെയാണ് ഞാൻ, ഇറ്റ്സ് എൻ എഡ്യൂക്കേറ്റഡ് മാൻ. അപ്പോൾ നമ്മുടെ യോഗങ്ങളിൽ വന്ന് ഒരാൾ ഇരുന്നിട്ട് ഒരു RSS-നോ ശിവസേനക്കാരനോ വന്നിരുന്നിട്ട് മെസ്സേജ് കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അതിനെയും പിടിക്കണം. ഞാൻ അവനെ പിടിച്ചു, പിന്നെ ഞാൻ ശാസിച്ചപ്പോൾ അവൻ കറങ്ങി താഴെ വീണു. See, I want to tell you, see, how the work of Satan in Andhra Pradesh, Ganpur. Ganpur, we were having Bible class about 3 years ago. There was 100-200 people. It may be 3 or 4 years, I do not exactly remember. Bible class going on. I was teaching. Then in the spirit I felt, somebody is conveying the message. Then I said, who is conveying the message from here? Then I looked and there was a man about 42 years old. He was an accountant. Educated accountant. I said, stand up. Then he said, what are you doing? Then he said, whatever you are saying, I am conveying it to a yogi who is about 8 kilometers away, sitting in a Hindu temple, with a tape recorder recording what I am saying. See, that through the spirit, one spirit is sending the message to him who is 8 kilometers away, not through telephone. And he is recording there. Immediately I sent a man with a motorcycle and they found. He is sitting there with the tape recorder on to listen. Then for a while he is not getting any message, so he was worried. Then he disclosed all the news. Then I commanded him in the name of Jesus. He fell down and he said, how can you deliver me? He was a Hindu. So such a type of system Satan is working now. He can, one person can come here and then send the message. So these kind of deep things, the servants of God, if you do not know, then you will be blinded. That is very, very important. Let's pray. നമുക്ക് ഒരു അല്പം നേരം പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, എല്ലാവരുടെയും ഭയം ഒന്ന് മാറിയിട്ട്. I want to teach you something more. Hallelujah. We'll spend 1 or 2 minutes in prayer so that the fear may go from your heart. Hallelujah. And we study the real word of God. Hallelujah. Rabba Khatana. You need mighty power. Hallelujah. Mighty power. വലിയ ശക്തി നാം പ്രാപിക്കണം. Hallelujah. ഇതൊന്നും കെട്ടുകേഴ്വിയല്ല. Hallelujah. 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 സ്തോത്രം, സ്തോത്രം. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളിൽ പകരണമേ, നിന്റെ രക്തത്താൽ പുതിയണമേ, നിന്റെ വചനം ഗ്രഹിപ്പാനോ കൃപ നൽകണമേ, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Now, petta namaka FSC leganathilekku. See, this I am, to save time, I'll share with in English, in Malayalam, I'll share with you later. Ephesians chapter 6.
Ephesians chapter 6 verse 10 to 12. Ephesians chapter 6 verse 10 to 12. Why chat? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അത് മുഴുവനായി പറയുവാൻ സമയമില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ബോർഡിലേക്ക് നോക്കണം. ഫസ്റ്റ് സൈറ്റാൻ, അണ്ടർ ഹിം നമ്പർ വൺ ഈസ് ലൂസിഫർ. ദെൻ അണ്ടർ ലൂസിഫർ ദേർ ആർ നമ്പർ വൺ. എന്താ മലയാളത്തിൽ എന്താണ്? വാഴ്ചകളോടും വാഴ്ചകൾ. ഇംഗ്ലീഷ് പ്രിൻസിപ്പാലിറ്റീസ്. പ്രിൻസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് വാഴ്ചകൾ? Principalities and number two, Adhikarangal, that is powers. Powers. For all this there are English, Greek words. Greek idinella weak vaakkal unda nalla adina adhikarangal. Moonamathu andhakarathinte logaadhipathi, rulers of darkness of this world. അന്ധകാരത്തിന്റെ അധിപതികൾ, ലോകാധിപതികൾ, ലോകാധിപതികൾ. ദെൻ വിക്കറ്റ് സ്പിരിറ്റ്സ് ഇൻ ഹൈ പ്ലേസസ്. ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ, വിക്കറ്റ് സ്പിരിറ്റ്. സാത്താന്റെ കീഴിലാണ് ലൂസിഫർ. ലൂസിഫറിന്റെ കീഴിൽ ഒന്നാമത് പ്രിൻസിപ്പാലിറ്റീസ് അഥവാ അതിനെന്താണ് വാഴ്ചകൾ, രണ്ട് പവേഴ്സ് അധികാരങ്ങൾ, മൂന്ന് ഈ ലോകത്തിന്റെ അന്ധകാര അധിപതികൾ, പിന്നെ വിക്കറ്റ് സ്പിരിറ്റ്സ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, വിക്കറ്റ് സ്പിരിറ്റ്സ് ആണ് ഈ 33 കോടി ദൈവങ്ങളും ശബരിമല അയ്യപ്പനും ഈ വേറെ യേശുവും ഇതെല്ലാം ആരിൽ വരുന്നതാണ്? ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അവരാണ് ഈ ആരാധന സ്വീകരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലിരുന്ന് ദൈവമായി എന്ത് ചെയ്യുന്നവർ, ദൈവമായി നടിച്ചുകൊണ്ട് ലോകങ്ങളുടെ ജനങ്ങളുടെ ആരാധന. പിന്നെ റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററുടെ പുറകിലുള്ള ശക്തി, അതുപോലെ പ്രൈം മിനിസ്റ്ററുടെ പുറകിലുള്ള ശക്തി, ഡിസ്ട്രിക്ട് കളക്ടറുടെ പുറകിലുള്ള ശക്തി, ഈ താലൂക്ക് തൃശൂരിന്റെ പുറകിലുള്ള ശക്തി, ഓരോരുത്തരും സാത്താന്റെ ഓരോ ശക്തികളുണ്ട്. അതാണ് പിന്നെ ഇതിന്റെ മുകളിൽ ഇവരെ നടത്തുന്ന, ഇതാണ് ഈ ശക്തികൾ മുഴു ഗ്ലോബ് മുഴു ലോകത്തിനും വേണ്ടിയുള്ളവരാണ്. അവരാണ് ഈ കാര്യങ്ങൾ ഓരോന്നോരോന്ന് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിവിടെ ഇന്ത്യയിൽ പ്രസിഡന്റ് അല്ലെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ മിനിസ്റ്റേഴ്സ് ഉള്ളതുപോലെ ഈ സാത്താന്റെ ശക്തികൾക്ക് ഓരോരോരോ വിഭാഗക്കാരുണ്ട്. ഈ വിഭാഗക്കാരോട് ഓരോരുത്തരോട് നമ്മൾ യുദ്ധം ചെയ്യണം. എന്നാൽ മാത്രമേ ഇവരെ നമുക്ക് ജയിക്കുവാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായി ഈ മണ്ണൂത്തിക്ക് ഒരു ശക്തിയുണ്ട്, മണ്ണൂത്തിയെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ മണ്ണൂത്തിയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്ത് ചെയ്യണം? ഈ ശക്തി, മണ്ണൂത്തിയെ ഭരിക്കുന്ന ശക്തി, അതുകൂടാതെ മണ്ണൂത്തിയിലുള്ള അമ്പലങ്ങളിലും ക്രിസ്തീയ ദേവാലയങ്ങളിലും ഉള്ള ഒരു ശക്തിയുണ്ട്. ഈ പലപ്പോഴും ദൈവജനങ്ങൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ ഭൂതങ്ങളുടെ പുറകെ അങ്ങ് ഓടാം. അത് ശത്രുവിന്റെ വലിയ തന്ത്രമാണ്. ഭൂതങ്ങൾ, ഒരു സഭയിൽ ഒരു ഭൂതം വന്നാൽ ചിലപ്പോൾ കർത്താവിന്റെ ദാസന് നമുക്ക് ഉപവാസം എടുക്കാൻ പ്രാർത്ഥിക്കാം. ഭൂതങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സമയം ഒരു കാലത്ത് നഷ്ടപ്പെടുത്തരുത്. ഭൂതങ്ങൾ പറയും ഞാനിപ്പോ പോകത്തില്ല. അപ്പോൾ കർത്താവിന്റെ ദാസൻ എന്തോ ചിന്തയെന്നറിയാം, ഈ ഭൂതങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ പെരുന്നാടിനടുത്ത് ഒരു ഭവനത്തിൽ ഒരു പെൺകുട്ടിയിൽ ഒരു ഭൂതമുണ്ട്.
അപ്പം അവിടുത്തെ പാസ്റ്റർ എല്ലാം കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭൂതം പോകുന്നില്ല. അപ്പൊ എന്നെ വിളിച്ചു പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടി കൂടാതെ ഞാൻ നോക്കിയ പെൺകുട്ടിയുടെ അമ്മയിൽ ശബരിമല അയ്യപ്പൻ ഇരിക്കുക. എനിക്ക് ആത്മാവിൽ മനസ്സിലായി ആ പെൺകുട്ടിയുടെ അമ്മയിൽ ആരാണുള്ളത്. ആ ശബരിമല അയ്യപ്പൻ ഒളിച്ചിരുന്നു കൊണ്ട്, അവർ യാക്കോബായിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാ, ശബരിമല അയ്യപ്പൻ ഒളിച്ചിരുന്നു കൊണ്ട് ഈ പെൺകുട്ടിയിലെ ഭൂതമാണ്. ഞാൻ പറഞ്ഞു, സഹോദരിയിൽ ശബരിമല അയ്യപ്പന്റെ ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു, ഒളിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. വെളിപ്പെടട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശക്തി വെളിപ്പെട്ടു. അപ്പം പോരാടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാത്രിയില ഞാനൊന്ന് മൂത്രമൊഴിക്കാനായിട്ടൊന്ന് പോയി. പോയി കഴിഞ്ഞപ്പോൾ 10-12 പാസ്റ്റർമാരിയ്ക്കുക, ഈ സഹോദരി ആ വായുവിൽ പൊങ്ങി എല്ലാരെയും അങ്ങ് തൊഴിച്ചു. വായുവിൽ പൊങ്ങി ഞാൻ നോക്കിയപ്പം എല്ലാവരും കിടന്ന് അങ്ങ് വായുവിൽ ഇങ്ങനെ നേരെ അങ്ങ് പൊങ്ങി എല്ലാരെയും അങ്ങ് തൊഴിച്ചു. എല്ലാ പാസ്റ്റർമാരെയും അങ്ങ് തൊഴിച്ചു എല്ലാരെയും അങ്ങ് താഴെ ഇട്ടു. ഞാൻ പെട്ടെന്ന് ഓടി വന്നപ്പോൾ എന്തുവാ, കർത്താവിന്റെ ദാസന്മാരെല്ലാം കീഴ വീണ് കിടക്കുക, പുള്ളിക്കാരി അവിടെ ഇരിക്കുക. അപ്പോൾ ആ ശക്തിയെ ജയിക്കാൻ അവർക്ക് എന്തില്ലായിരുന്നു. പിന്നെ രാത്രിയിൽ ആ ശക്തിയെ എന്തുവാ ശബരിമല അയ്യപ്പന്റെ ശക്തി ഇറക്കുവാൻ ഇറക്കി വിട്ടു. അപ്പം അവരാ ശബരിമല അയ്യപ്പന്റെ ശക്തി അവിടെ ഇരിക്കും. അപ്പോഴവർ പറയുകയായിരുന്നു. പിന്നെ ആ പാസ്റ്റർ പറഞ്ഞത്, ഈ ഭൂതത്തിന്റെ കാര്യത്തിനെല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് പാസ്റ്റർക്ക് ആലോചന പറഞ്ഞു കൊടുത്തത് ആ സഹോദരിയാ, ഈ ഭൂത ഇരിക്കുന്ന സഹോദരിയുടെ അമ്മ അമ്മയാണ് പാസ്റ്റർ പറഞ്ഞത് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഡയറക്ഷൻ എല്ലാം കൊടുത്തോണ്ടിരുന്ന ആരാ, ശബരിമല അയ്യപ്പനാ. ആരിലാ വസിച്ചുകൊണ്ടിരുന്നത്, ആ ഭൂതം വധിച്ച സഹോദരിയുടെ അമ്മയിൽ. അപ്പോൾ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രമാത്രം, കാരണം ഒരു മാസത്തിൽ കൂടുതലായല്ലോ ഞങ്ങൾ ഇതിനു വേണ്ടി എത്ര ഉപവസിച്ചു, ഇത് എത്ര ആയി. അപ്പൊ ഇവള് പറയും, ഈ അമ്മ പറയും, ഇന്ന് ആഹാരം കഴിക്കരുത്, ഒന്നും കഴിക്കരുത്, വെള്ളം പോലും കുടിക്കരുത്. വെള്ളം പോലും കുടിക്കാതിരുത്തി ഇവരെ എന്ത് ചെയ്യ, ആ ശക്തി എന്ന് പറയും, ഞാനിപ്പോ പോകത്തില്ല. അപ്പൊ ആ അമ്മ പറയും, ആ ചിലപ്പോ ഇന്ന് പോകത്തില്ലായിരിക്കും. അങ്ങനെ അവര് ഒരു മാസം കഷ്ടപ്പെടുത്തി. അപ്പോൾ ഇതിന് എന്റെ പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ നിങ്ങൾ ആരും പോകരുത്. പുതിയ വിശ്വാസികൾ ഭൂതങ്ങളെ പുറത്താക്കട്ടെ. മർക്കോസിനെ പറയുന്നില്ല, എന്റെ നാമത്തിൽ അവരെന്ത് ചെയ്യും, ഭൂതങ്ങളെ പുറത്താക്കും. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ ഏത് പുതിയ സഭയിലും ആദ്യം ഭൂതങ്ങൾ വന്നാൽ പുതിയ വിശ്വാസികൾ പോയി എന്ത് ചെയ്തോണം. എന്നാൽ മറ്റുള്ള ഈ ശക്തികളോട് ആത്മാവിൽ പോരാടണം. അപ്പോൾ പോരണം. ഇപ്പോൾ കർത്താവ് മണ്ണൂത്തിയിൽ രണ്ട് ശക്തിയുണ്ട്. ഈ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഇരിക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലായി. എന്നാൽ ഈ മണ്ണൂത്തിയിലെ അധികാരി, കർത്താവേ ഞാൻ ഈ മണ്ണൂത്തിയിൽ സേവിക്കാൻ വന്നിരിക്കുകയാണ്, ഇവിടുത്തെ അധികാരി എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ കർത്താവേ, ഇവിടുത്തെ അധികാരി ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 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 കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് 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 നടക്കുമ്പോൾ മാത്രമേ ഈ ശക്തിയുടെ ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഇരുട്ട് പോലെയോ ചിലപ്പോൾ ഏതെങ്കിലും പ്രഷർ പോലെ തോന്നും. പിന്നെ നിങ്ങൾ അന്നേരം കർത്താവ് പ്രത്യേകേ ഈ ശക്തി ഏതാണെന്ന് എന്നെ ഒന്ന് കണ്ണു കാണിക്കണമേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഒരു പ്രാവശ്യം കേരളത്തിന്റെ പ്രധാനൻ വന്നു. കേരളത്തിന്റെ പ്രധാനം വലിയ ഹാനയുടെ രൂപത്തിലുള്ളവനാണ്. ഞാൻ പല പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞ എന്താണെന്നറിയാം, കേരളത്തിന്റെ പ്രധാനൻ വന്ന് പറഞ്ഞ നിന്നെ കുഴിച്ചിയിൽ കുഴിയിട്ടത്, നിന്നെ കുഴിച്ചിടാൻ 96 നിന്നെ കുഴിച്ചിടാനിട്ട പ്ലാൻ, ജീവനോടെ കുഴിച്ചിടാൻ ചെയ്ത പ്ലാനൊക്കെ പറഞ്ഞ അവൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഓരോന്ന് ആത്മാവിൽ പോരെ മണ്ണൂത്തിയുടെ ശക്തിയോട് പോരാടിക്കഴിഞ്ഞാൽ പിന്നെ ആര് വരും, തൃശൂരിന്റെ ശക്തി. തൃശൂരിന്റെ ശക്തിയോട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അതിന്റെ അടുത്ത് പിന്നെ കേരളത്തിന്റെ ശക്തി. അങ്ങനെ ഇവർ ഓരോരോ ശക്തി വന്നിട്ടാണ് പിന്നെ ഒടുവിൽ ആരാണ് വരുന്നത്, സാത്താൻ ലൂസിഫറും വരുന്നത്. അതുകൊണ്ട് ഇതിനോട് പോരാടുവാൻ നമ്മൾ ഒരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. കർത്താവേ ഒരാഗ്രഹം എനിക്ക് തരണം, ഈ ശക്തികളോട് പോരാടുവാൻ ഒരാഗ്രഹം തരണമേ. അങ്ങനെ നടന്ന് നടന്ന് ചിലപ്പോൾ രാത്രിയിൽ നടന്ന് പകലിലും നടന്ന് 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 അങ്ങനെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ശക്തികൾ ഒളിവിലിരിക്കുന്ന ചില മരത്തിന്റെ ചുവട്ടിൽ പോയി നിൽപ്പാൻ നിങ്ങൾക്കിടയാവും. ചിലപ്പോൾ ചില പഴയ കെട്ടിടങ്ങളിലായിരിക്കും ഈ ശക്തി ചിലപ്പോൾ വസിക്കുന്നത്, ചിലപ്പോൾ വായുവിലായിരിക്കും. അങ്ങനെയപ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ മനസ്സിലായി ഇവിടെ ഈ ശക്തിയുണ്ട്. വായുവിൽ കുത്തുന്ന പോലെ അല്ല, തൃശൂരിന്റെ ശക്തിയെ അല്ലെ മണ്ണൂത്തിയ ശക്തി യേശുവിന്റെ നാമത്തിൽ ഓടിപ്പോന്ന് പറഞ്ഞ് ഇവിടെ കുത്തിക്കൊണ്ടിരുന്ന ഒന്നും നടക്കുകയില്ല. എവിടാണെന്ന് കണ്ടുപിടിക്കണം. കർത്താവേ ഈ മണ്ണൂത്തിയുടെ ശക്തി എവിടെയാണ് ഇരിക്കുന്നത്,
അതെന്നെ കാണിച്ചു തരണമേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ആ ശക്തിയുടെ ആ ബലം എവിടെയാണ്, നിങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ്. അപ്പം അത് കുറച്ച് ബത്തപ്പാടുള്ളതാ, മണ്ണൂത്തി മുഴുവനും ഒന്ന് നടക്കണം. സ്തോത്രം പറഞ്ഞു കർത്താവെ, നമ്മൾ കർത്താവിന്റെ ദാസന്മാർ എന്തെയ്യുന്നത്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് എല്ലാ ശക്തികളെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വചനത്തെ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടിയിരിക്കും. ഇവിടെ നിന്ന് യേശുവിന്റെ നാമത്തിൽ മണ്ണൂത്തിയ ശക്തിയെ ഞാൻ നിന്നെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചും ബന്ധിച്ചെന്ന. സഹോദരന്മാരെ, മല്ലയുദ്ധം ചെയ്ത് അതെന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു സഹോദരൻ ഇങ്ങോട്ട് വന്ന, ആരെങ്കിലും ഒരു സഹോദരൻ വന്നാൽ, ഈ മല്ലയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് ഭാഷ, ഒരു സഹോദരൻ വന്നാട്ട് പേടിക്കണ്ട, ആ വന്നാൽ മല്ലയുദ്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ വൈരിയാണ് ആ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. മല്ലയുദ്ധം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പിടിച്ച് താഴെ ഇടണം, താഴെ ഇട്ടിട്ട് കുറച്ചു നേരം ഇദ്ദേഹത്തെ താഴെ തറയിൽ ഇട്ട് കിടക്കണം, അവനെ തന്റെ തോൽവി സമ്മതിക്കണം. സമ്മതിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേച്ചിട്ട് ഗൂജ് ഔട്ട് ഈ സൈസ്, കൈകൊണ്ട് ഈ തള്ളവിലുണ്ട് ഈ കണ്ണ് തെള്ളി പുറത്താക്കണം, അപ്പോഴാണ് ജയം നടക്കുന്നത്. അതാണ് പൗലോസ് ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, എഫേസ്യ ലേഖനം ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മല്ലയുദ്ധം. Wrestling means it's a close combat. You have to fight him, push him down and hold him in the ground for some time. And when he admits, yes, I am defeated, then ring him out and gouge out his eyes. And then only he so accepts. So this is a close combat. It is valare adutha cheyenda yuddhamaanu. Angane tholpicha aalne kettiyal endavum, naan nine kettu nu parna avaru sammadikkum. അല്ല, നിങ്ങൾ തോൽപ്പിക്കാത്ത ഒരാളിനെ ഞാൻ കെട്ടുന്നെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്നോട് ചിരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിന്റെ സ്റ്റേജിന്റെ പുറകിലായിരിക്കും വന്നിരിക്കുന്നത്. ചിലപ്പോൾ നീ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ കസേരയിൽ അവനെ കാലും വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്, നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് വാസ്തവമായി നാം മല്ലയുദ്ധം ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ മേൽ വരും. ചിലപ്പോൾ നിങ്ങൾ, ഞാൻ വലിയ വലിയ മൃഗങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെയൊക്കെ ഒന്ന് പത്ത് കൊമ്പും 7 തലയും ഉള്ള മൃഗത്തോട് എത്ര പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് 2-3 മണിക്കൂർ യുദ്ധം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തെ എന്തെല്ലാം വേദനയാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 15:32 വായിച്ചാട്ട്, 1 കൊരിന്ത്യർ 15:32, 1 കൊരിന്ത്യർ 15:32. ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ, മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ പൗലോസിനെ, ചില പൗലോസിനെ മൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞിട്ടില്ല. സാത്താന്യ ശക്തികൾ, വെളിപ്പാട് പുസ്തകം വായിച്ചാലും മറ്റു വായിച്ചാലും നമുക്ക് മനസ്സിലാകും, സാത്താന്യ ശക്തികൾ മൃഗങ്ങളുടെ രൂപത്തിൽ വരും, വലിയ സർപ്പത്തിന്റെ രൂപത്തിൽ വരും. ഞാന് നേപ്പാളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു ഹാളിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു. കൃഷ്ണ ദേവക്കോട്ട എന്ന് പറയുന്ന ഒരു സഹോദരൻ അത് നേപ്പാളിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേപ്പാളിലെ അധികാരി ഹാളിന്റെ വാതിലിൽ ഒരു സർപ്പം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹാളിന്റെ വാതിൽ ആ സർപ്പം ഇങ്ങനെ ഒന്ന് ഫൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊതി. അപ്പൊ എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന ദേവകോട്ട പെട്ടെന്ന് മയങ്ങി താഴെ വീഴും. നിന്നുകൊണ്ട് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന ദേവകോട്ട ഞാൻ പെട്ടെന്ന് ആത്മാവിൽ ശാസിച്ചു, അതിനെയും ശാസിച്ചു. ഒടുവിൽ ദേവകോട്ട എഴുതി, ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു കാറ്റ് എന്റെ മുഖത്തടിക്കുന്നത് പോലെ തോന്നി, ഞാൻ അങ്ങ് വീട് പോയെന്ന് പറഞ്ഞു. അപ്പോഴെന്തോ ആ കാറ്റ് വന്നത്, ആ നേപ്പാളിന്റെ ശക്തി വന്ന് അവനെ എന്ത് ചെയ്ത, ഊതിയത ഞാൻ കാണുന്നതിന്. എന്നാൽ ആ സഹോദരൻ എന്ത് ചെയ്യാൻ നിൽക്കുന്നില്ല, ആ സഹോദരന്റെ മുഖത്തത് വന്ന് കാറ്റെടുത്തപ്പോഴത്തെ അവനെ താഴെ വീണുപോയി. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നടന്ന സംഭവങ്ങളാണിത്. അതുകൊണ്ട് ഈ അന്ധകാരത്തിന്റെ ശക്തികൾ എന്ന് പറയുന്നത് ഇത് കഥയല്ല. ഇത് വെളിപ്പെടാതിരിക്കാനാ ഈ സാത്താൻ എന്ത് ചെയ്യുന്നത്, ഈ രോഗശാന്തി നൃത്തവും ചാട്ടവും ഒക്കെ കൊണ്ടുവരുന്നത്, നൃത്തവും ചാട്ടവും കൊണ്ടുവന്ന് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ മൃഗയുദ്ധം ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൽ നിങ്ങൾ ഇതിന് നിങ്ങൾ വേറെ ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മറിയാമിനെ കാണാൻ, മറിയാമിന്റെ ശക്തിയെ കാണാനൊക്കും.
ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിപ്പോ പ്രാർത്ഥന യോഗം അവസാനിപ്പിക്കാം. ഇടക്കര യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ മുൻപാണ്. വലിയ ആൾക്കൂട്ടമുണ്ട് ഇവിടെ തൃശൂർ. ഇടക്കര എന്ന് പറയുന്നത് ഇവിടുന്ന് എത്ര ദൂരമാണ്? ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ. ഇടക്കര എന്ന് പറയുന്നത് നിലമ്പൂരിലുള്ള ഇടക്കര. ഇടക്കര യോഗം നടന്നുകൊണ്ടിരിക്കുക. വൈകിട്ടത്തെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ പുരുഷാരമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് സഹോദരന്മാർ, ഒരു ഭാഗത്ത് സഹോദരിമാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊരു വഴിയുണ്ട്. ഒരു വണ്ണമുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്തു, ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചുകൊണ്ട് 15 മിനിറ്റേ ആയിക്കാണു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സഹോദരിമാരുടെ ഇടയിൽ കയറി ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, ഉരുണ്ട് ഉരുണ്ട് അടിക്കാൻ തുടങ്ങി. ഉടനെ എനിക്ക് മനസ്സിലായി ശക്തി ആരാണെന്ന്. എനിക്ക് മനസ്സിലായി ഇന്നാരാണ്. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തെ എന്നെ ബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞു അവനെ കൊണ്ടുപോയി അവിടെ ദൂരെ ഈ ഓല കൊണ്ട് ഈ സഹോദരന്മാർക്ക് മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം വെച്ചു, അവിടെ കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. വെച്ചേച്ച് ഇഞ്ഞ് പോരാൻ പറഞ്ഞു. അവരെ കൊണ്ട് അവിടെ വെച്ചേച്ച് ഇഞ്ഞ് പോന്നു. ഞാൻ പറഞ്ഞു അവിടെ നാന് ദൂതന്മാരോട് പറഞ്ഞു അവനെ നോക്കിയോണം, അടങ്ങരുത്, അവിടെ ഇരുന്നോണമെന്ന് പറഞ്ഞു. യോഗമെല്ലാം കഴിഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പം വലിയ വണ്ണമുള്ള ഒരാളാണ്. ഉടനെ ഞാൻ പറഞ്ഞു ആരാണ് ഞാൻ. അപ്പൊ അവന്റെ 10-12 പേരും വന്നിട്ടുണ്ട്. അവന്റെ അമ്മ, അപ്പന്, ഭാര്യ, വേറെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും കത്തോലിക്കാ. ഞാൻ പറഞ്ഞു നീ ആരാ? ഉടനെ പറഞ്ഞു ഞാൻ മറിയമാണ്. എനിക്ക് നേരത്തെ മനസ്സിലായി മറിയമാണെന്നുള്ളത് എനിക്ക് ആത്മാവിൽ മനസ്സിലായായിരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു മറിയമാണെന്നുള്ളതിന് പ്രൂഫ് എന്തുവാ? ഉടനെ ഈ മടിയിൽ ഇവിടെ വെച്ചിരുന്ന കൊന്ത, ഈ എന്താ കൊന്ത എന്നല്ലേ പറയുന്നത്, അതെടുത്ത് കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിന്റെ പേര് വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മറിയമാണല്ലോ, നിങ്ങൾ ഇതിനെല്ലാം വന്നിച്ചോളാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ വന്ന് ആക്രമിക്കാറുണ്ടെന്ന് പറഞ്ഞു. 15 വർഷമായിട്ട് അപ്പൊ പറഞ്ഞു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവന് വയറ്റുവേദനയൊക്കെ വരും. അപ്പൊ അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. ഒടുവില് ഞാൻ പറഞ്ഞു മറിയമാണല്ലോ. ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതല്ല. ഉടനെ ഞാൻ പറഞ്ഞു നിന്റെ വേറെ പേരെന്തൊക്കെയാ? ഉടനെ പറഞ്ഞു എന്നെ ചിലർ കാളിയിൽ നിന്നും വിളിക്കും, എന്നെ ചിലർ സരസ്വതി നിന്നും വിളിക്കും. അപ്പൊ ഈ മറിയമെന്ന് പറയുന്നത് കാളിയുമാവും സരസ്വതി, ഇവരെല്ലാം ഒരു പാർട്ടിയാണ്. ക്രിസ്തീയ ദുഷ്ടാത്മാവിലെ ഇവരെല്ലാം എന്താണ്? ഒരു പാർട്ടിയാണ്. ഓരോ രൂപം എടുത്തു വന്നിരിക്കുക. പിന്നൊടുവിൽ പറഞ്ഞു അതിനെ പുറത്താക്കി. ആ സഹോദരൻ ആ കുടുംബക്കാരെല്ലാം രക്ഷിക്കപ്പെട്ട് വിശ്വാസികളായി തീരുവാനിടയായി. ഞാൻ പറഞ്ഞത് ഈ ഇപ്രകാരം അത് ഭൂതമല്ലായിരുന്നു, അതാരായിരുന്നു? ആ ദൈവം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ നാളുകളിൽ ഇതിലേക്ക് കൂടുതൽ സാത്താൻ ഇത്ര ശക്തമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി ഇതിനുവേണ്ടി കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് ആദ്യമേ നിങ്ങളുടെ വീടിന് ആ സ്ട്രീറ്റിലുള്ള ശക്തി ഒന്ന് മനസ്സിലാക്കാൻ ഈ കുറവ് തരണമേ കർത്താവെ. അതിനുവേണ്ടി പോരാടുവിന് കുറവ് ചെയ്യണമേ. അങ്ങനെ പോരാടി 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 വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും ജയിപ്പാൻ കർത്താവ് കുറവ നൽകും. ഇതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആക്രമിക്കുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും യേശുവിന്റെ രക്തത്താൽ എന്ത് ചെയ്താണ്? ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടവരാണ്. ഏതെങ്കിലും അറിഞ്ഞത്തെ നിങ്ങളൊരു കള്ളം പറഞ്ഞിട്ട് കർത്താവിനോട് ക്ഷമിക്കണമേ. നിങ്ങളെ കുറവ പൊതിയും. നിങ്ങൾ പേടിക്കരുത്. ഞാൻ ഇത്രമാത്രം സാത്താന്റെ മനുഷ്യരെ ബലി അർപ്പിക്കുന്നിടത്തും പോലും പോയി സാത്താന്റെ ശക്തികളോട് പോരാടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ യോഗം കഴിഞ്ഞ് ഞാൻ ജമ്മുവിൽ 6-ാം തീയതിയിലും 7-ാം തീയതി ഞാൻ വീണ്ടും ഋഷികേശിനും ഹരിദ്വാറിനും പോവുകയാണ്. അതിനെ ക്രമീകരിച്ചിട്ടാണ് ഈ ഋഷികേശ് ഒരു ദിവസം മാത്രം ജമ്മുവിൽ താമസിച്ച് 7-ാം തീയതി 6-ാം തീയതി 7-ാം തീയതി അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് വാസ്തവത്തിൽ ആ ജർമ്മൻ ലേഡിയെ ഒന്ന് കാണണം. കാരണം അവർ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ സഭകൾക്കുള്ളെല്ലാം നശിക്കണമെന്ന് പറഞ്ഞ് ഋഷികേശിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജർമ്മൻ ലേഡി അവിടെ 15 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരോടാ? സാത്താനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെ ഒന്ന് കാണണമെന്ന് എന്റെ ഹൃദയത്തിൽ വളരെ പ്രേരണ തോന്നുന്നുണ്ട്. കാരണം ഇത്രമാത്രം ജർമ്മനിയിൽ നിന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുക. അപ്പൊ നാം എന്തുമാത്രം ഉണർന്നേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഈ സാത്താന്യ ശക്തികൾ ഇതിനെ പോരാട്ടത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയാൻ വളരെ സമയം ആകും എന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിനോട് പോരാടുന്നതിന്റെ ഒരു ആരംഭം പറഞ്ഞു തന്നു. സാത്താന്റെ ഭൂതങ്ങളല്ല. ഭൂതങ്ങൾ വെറും ഈ എന്താ ഈ പൊട്ടാസ് ഉണ്ടല്ലോ, ഈ വെടിയുണ്ടയില്ലാത്ത പടക്കം, പടക്കമേ ഉള്ളൂ. ആ പടക്കമായ ഭൂതങ്ങളെല്ലാം വെറും പടക്കങ്ങളാണ്. ഭൂതം പറയും ഞാൻ ഇന്നാരാ, ഞാൻ ഇന്നാരാ എന്ന് പറഞ്ഞു. ഭൂതം ചിലപ്പോൾ പറയും ഞാൻ കാളിയാണ് ഇതെന്ന് അത് പറയും. ഭൂതം കാളിയല്ല, ഭൂതം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ. അപ്പൊ നിങ്ങൾ ആത്മാവിൽ മനസ്സിലാക്കണം ഇത് ഭൂതമാണോ അതോ ദുഷ്ടാത്മാവാണോ. ചിലപ്പോൾ ഞാൻ കാളിയാണ്, ഞാൻ ഹനുമാനാണെന്നൊക്കെ പറഞ്ഞ് ചാടി കാണിക്കാൻ. അതിന് ഇല്ല, ഭൂതങ്ങൾക്ക് എന്താ വേണ്ടിയ ശരീരം? യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ വിട്ടുപോകും. എന്നാൽ മറ്റേതെന്ന് പറഞ്ഞാൽ ഈ കാളിയും
അതുപോലെ അനുമാനും അതുപോലെ മറിയവും ഗീവർഗീസ് പുണ്യവാളനും ഇവരെല്ലാം വീണുപോയ ദൂതന്മാരുടെ കൂട്ടത്തിലുള്ളവരാണ്. അവരോട് എന്തു ചെയ്യണം? മല്ലയുദ്ധം അവരെ കണ്ടുപിടിക്കണം. സ്തോത്രം. അവരെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പട്ടണത്തിലുള്ളവരെ അവരെ കണ്ടുപിടിക്കണം. ഒരാളെ ജയിച്ചു, യുദ്ധം ചെയ്തു, മറ്റുള്ളവരെ ജയിച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ആൾ വന്ന് ജയിച്ചു. നിങ്ങളങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ബലപ്പെടും. നിങ്ങൾക്കൊന്നും റിയാക്ഷനൊന്നും വരികയില്ല. നിങ്ങൾ പേടിക്കേണ്ട. കാരണം നാം ആരുടെ കയ്യിലിരിക്കുന്നു? കർത്താവിന്റെ കരങ്ങളിലിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിലിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന തെറ്റുകൾ വല്ല വന്നുണ്ടെങ്കിൽ അതങ്ങ് ഏറ്റു പറഞ്ഞാൽ മതി. അറിയാവുന്ന തെറ്റുകൾ. ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല ഇത്രയും ശക്തികളോട് പോരാടുന്നത്, ഞാൻ വിശുദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല ഈ ശക്തികളോട് പോരാടുന്നത്, വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹമുള്ളവർ വിശുദ്ധനായിക്കൊണ്ടിരിക്കുക. കർത്താവിനെ എന്ത് ചെയ്യുകയാണ്? കൃപയിൽ പൊതിഞ്ഞ് ഈ ശക്തികളോട് എന്ത് ചെയ്യുകയാണ്? പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വിശുദ്ധി കൊണ്ടല്ല. ആകയാൽ നിങ്ങൾ ആരും, ഞാൻ വിശുദ്ധനായിട്ടേ ഇന്ന് എന്ന് പറഞ്ഞാൽ വിശുദ്ധനായിട്ടേ എന്നോട് പോരാടുവാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒരു കാലത്തും ഒക്കത്തില്ല സഹോദരന്മാരെ. ഞാൻ പറഞ്ഞില്ല കർത്താവ് എങ്ങനെയാ ചെയ്യുന്നത്? എം ശാമുവേൽ ദുഷ്ടശക്തിയോട് നേരിടുവാനായി പോകുകയാണ്. അപ്പൊ എം ശാമുവിന്റെ മനുഷ്യ സ്വഭാവം എല്ലാം ദൈവത്തിനറിയാം. എന്നാൽ എം ശാമുവിന്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്, കർത്താവ് ഈ പട്ടണത്തിലെ ദുഷ്ടശക്തിയെ ജയിപ്പാൻ കൃപ നൽകണമേ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ആ കൃപ കൊണ്ട് എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് പൊതിഞ്ഞിട്ട് ആ ശക്തിയോട് പോയി യുദ്ധം ചെയ്യുവാൻ കൃപ നൽകും. എന്നാൽ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം, ഞാൻ വിശുദ്ധനായി തീർന്നേ മതിയാകുള്ളൂ. ഞാൻ അങ്ങനെ ക്രമേണ വിശുദ്ധനായിക്കൊണ്ടിരിക്കുകയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പൂർണ്ണ വിശുദ്ധരായിട്ട് ഒരു കാലത്തിന്റെ യുദ്ധം നടക്കില്ല. പൂർണ്ണ വിശുദ്ധരായി കഴിയുമ്പോൾ മേളിൽ പോവും, ഇവിടെ കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളൊന്ന് പോരാടുവാൻ ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെയുള്ള കടമുട്ടത്തച്ഛനും ഇവിടെയുള്ള ഗുരുവായൂരപ്പനും ഇവിടെയുള്ള എല്ലാവരും ഈ തൃശൂർ പൂരത്തിന്റെ പുള്ളിക്കാരന്മാരെല്ലാം നിങ്ങളുടെ കാൽ കീഴാകണം. ഇനി തൃശൂർ പൂരം നടക്കരുത്. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടുത്തെ പോട്ട ഇനി തുറക്കരുത്. ഇനി ചുറ്റുപാടും നടന്ന് പോട്ട ഇനി തുറക്കരുത്, തുറക്കപ്പെടരുത്. അവിടുത്തെ ശക്തികളെല്ലാം ഓടിക്കണം. ഇവിടെ എല്ലാം ഈ ശക്തികൾ ഇരുന്ന ആളുകളെ അങ്ങോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആകർഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പോട്ടാ സ്ഥലത്ത് കയറി, ഞങ്ങൾ എന്ത് ചെയ്യും? ഹിന്ദുക്കളുടെ ഈ വലിയ വലിയ നടക്കുന്നിടത്ത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഉടനെ ഞങ്ങൾ എഴുന്നേറ്റ് അവരുടെ അടുക്ക് പോകും. അവരുടെ ഹോമം നടക്കുക, ഹിന്ദുക്കളുടെ ഹോമം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായെങ്കിൽ അവരെല്ലാം ഹോമം നടത്തും. അവർ നടത്തുന്നതിന് മുൻപേ ഞങ്ങൾ പോയി അവിടെ നാല് വശത്ത് നടന്ന് യേശുവിന്റെ രക്തം ചെയ്യും. യേശുവിന്റെ രക്തം ചെയ്യാൻ ചിലപ്പം ഗ്ലാസ്സിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അത് യേശുവിന്റെ രക്തമാക്കി ആ ഹോമത്തിന്റെ സ്ഥലത്തെല്ലാം ഒഴിച്ചു വെച്ചിഞ്ഞു പോരും. അവിടെ എല്ലാം ചെന്ന് പിന്നെ അവർ ഹോമം നടത്തുമ്പോൾ ഞങ്ങൾ അവരെ ഇടയ്ക്ക് പോയിരിക്കും. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഋഷികേശി പോകുന്നത് ഈ വള്ളവസ്ത്രമല്ല, സാധുക്കളുടെ വസ്ത്രം തയ്പ്പിച്ചു വെച്ചിട്ടാ വന്നത്. സാധുക്കളുടെ കഷായ വസ്ത്രവും അതുകൂടെ ഈ ഓം എന്താ ഹരി ഷോളിയസ്മേ കാലിക്ക സീതാറാം സീതാറാം എന്ന് പറഞ്ഞുള്ള ഒരു ഷോളുണ്ട്. അതിനകത്ത് മുഴുവനും ആരെ എഴുതി എന്തോ എഴുതി വെച്ചിരിക്കുന്നത് സീതാറാം സീതാറാം. അതും മൂടി പൊതിച്ചോണ്ടാ ഞാൻ എവിടെ പോകുന്നത്? പുറത്ത് നോക്കിയാൽ ആരും ആയിരിക്കും ഇത് ഹിന്ദു സന്യാസി പോവുകയാണ്. അങ്ങനെ ഇപ്പൊ പോകാൻ പോകുന്നത്, അങ്ങനെ അതിനകത്ത് കയറാനൊക്കെ ഉള്ളൂ. അവരുടെ ഭക്തി അത് അങ്ങനെ പോയാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ പോയാണോ യുദ്ധം ചെയ്യേണ്ടത്? ഞാൻ നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് കർത്താവ് നമുക്ക് എങ്ങനെ കൃപ തരുന്നു പറഞ്ഞിട്ട് ഞാൻ പഞ്ചാബിൽ ജീര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. നോക്കിയപ്പോൾ നല്ലൊരു ശിവക്ഷേത്രമുണ്ട്, താമസിക്കാൻ വേറൊരു സ്ഥലവുമില്ല. ഞാൻ ശിവന്റെ പൂജാരിയോട് ചോദിച്ചു, ഞാനിവിടെ താമസിക്കട്ടെ, ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞു. ഓ സാക്ഷിവാൻ പറഞ്ഞു. അഞ്ച് ദിവസം അവിടെ താമസിച്ചു. അപ്പൊ രാവിലെ പുള്ളിക്കാരന് ഓം നമ ശിവായ എന്ന് പറഞ്ഞ പാട്ട് പാടി കുളിക്കും. ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാനും പോയി കുളിക്കും. കുളിച്ചിട്ട് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ നല്ല നെയ്ക്കകത്ത് എന്ത് ചെയ്യും? റൊട്ടി ഉണ്ടാക്കി തരും, അത് കഴിക്കും. അപ്പൊ കിടക്കുന്ന എവിടെ പുള്ളിക്കാരനെ ശിവലിംഗം ഇപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഞാൻ പുള്ളിക്കാരൻ ഉറങ്ങുമ്പോൾ ശിവലിംഗത്തെ കയറി ഇങ്ങനെ അങ്ങ് പിടിക്കും. ശിവലിംഗത്തെ കയറി പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ നിന്നെ ഇവിടുന്ന് ഓടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അഞ്ച് ദിവസം അവിടെ താമസിച്ചു, ഒരു സഭ കർത്താവ് സ്ഥാപിച്ചു, പിന്നിപ്പോ ഇവിടെ രണ്ട് സഭയുണ്ട്. ആ ക്ഷേത്രം, ആ പഴയ ക്ഷേത്രം ഇന്ന് ഇടിഞ്ഞും പൊളിഞ്ഞും ഒരു ഗുണവും ഇല്ല. ആ പൂജാരി അവിടെ നിന്ന് പോയി, ഒരു ഗുണവും ഇല്ലാതെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു മരമുണ്ട് അവിടെ നിപ്പുണ്ട്. ആ ശിവന്റെ ആ ശിവലിംഗം അങ്ങനെ ഇപ്പുണ്ട്, ഉണങ്ങി അതിനെ നോക്കാൻ പോലും ആരുമില്ല നിലയായി.
ഇന്ന് നിങ്ങൾ പോയാൽ അവിടെ അവിടെ നിന്ന് ഒരു സഹോദരി വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ, ഇപ്പോഴിന്ന് ആരാധനയ്ക്ക് വന്നിട്ടില്ല. രണ്ട് സഭ കർത്താവ് അവിടെ സ്ഥാപിച്ചു. എവിടെ താമസിച്ച? താമസം എവിടെതാ? ശിവക്ഷേത്രത്തിനകത്ത് താമസിച്ച്. ശിവക്ഷേത്രത്തിലെ റൊട്ടിയും കഴിച്ചുകൊണ്ട്, അവിടുന്ന് തന്ന ചപ്പാത്തിയും കഴിച്ചുകൊണ്ടാണ് കാര്യം നടത്തുന്നത്. അത് പൂജാരിയാ ഉണ്ടാക്കി തന്നത്. നമ്മൾക്കിങ്ങനെ ശത്രുവിന്റെ ശക്തികളെ ഓടിക്കണം. അതിനാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മ ശക്തി തന്നിരിക്കുന്നത്. ആകയാൽ ആത്മാവിൽ പോരാടുവാൻ നമ്മൾക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരാരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് യോഗം അവസാനിപ്പിച്ചു.